നമസ്തേ പൂയം നക്ഷത്രക്കാരുടെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടിലെ വാർഷിക ഫലം എങ്ങനെയായിരിക്കും എന്ന് നമുക്കൊന്ന് നോക്കാം നമുക്കറിയാം പൂയം നക്ഷത്രം ശനിദശയിലാണ് ഇവരുടെ ജനനം രാശിയാധിപൻ ചന്ദ്രനാണ് ശനി ദശയു ജനിച്ചു ശനി കഴിഞ്ഞ് ആ ശനിയുടെ കഷ്ടതകളൊക്കെ കുറച്ച് പക്ഷേ ബാലാരിഷ്ടതകളൊക്കെ വളരെ ചെറുപ്പത്തിൽ കഴിഞ്ഞു പോകുന്നു പിന്നെ പതിനേഴ് വർഷം നല്ല ബുധദശയാണ് ബുധൻ കഴിഞ്ഞ് പിന്നെ കേതു കഴിഞ്ഞാൽ വളരെ ഒരു മുപ്പത് വയസ്സ് മുതൽ ഒരു അമ്പത് വയസ്സ് വരെയൊക്കെ ഏകദേശം ശുക്രദശ കിട്ടുന്ന ഒരു നല്ല നക്ഷത്രമാണ് പൂയം അല്പ സ്വല്പം വാശിയൊക്കെ ഉണ്ടെങ്കിലും ഈ കാലഘട്ടത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റെട്ടിൽ ഇവർക്ക് ബുധന് ഏകദേശം ഇഷ്ടരാശിയിൽ തന്നെയാണ് ഈ കാലഘട്ടത്തിൽ വരുന്നത് അതുകൊണ്ട് ബുധനൊക്കെ വളരെ കുറച്ച് ഭ്രമണമ കുറച്ച് മാത്രം ദിവസങ്ങളേ ഉള്ളൂ ഒരു രാശിയിൽ ഏറ്റവും കൂടുതൽ രാശിഫലമുള്ള സൂ ശനി ശനി ഇവരുടെ ദശാനാഥനാണ് അപ്പോൾ ഇവർക്കിപ്പോൾ അഷ്ടമ ഇത കണ്ടകശശനി ആണെങ്കിൽ പോലും ദശാനാഥനായതുകൊണ്ട് ഒരുപാട് ദോഷം ഇവർക്ക് ചെയ്യില്ല അപ്പം അത് ആൾക്കാരവരെപ്പോഴും അവരുടെ ശനിയിൽ ജനിച്ചവർക്ക് ശനി എപ്പോഴും ഒരു അനുഗ്രഹം ചെയ്യും ഇപ്പം കാരണം അവർ ഇന്ദ്രനീലം ധരിക്കുന്നതൊക്കെ അവർക്ക് ഇന്ദ്രനീലം ധരിച്ച് അവർക്ക് ആദ്യം തന്നെ അവർ ശനി ദശയിൽ ജനിച്ചിരിക്കുന്നുണ്ട് ബാല്യത്തിൽ മുതൽ ശനിയുടെ ദോഷഫലങ്ങളൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരും ശനിയുടെ അപഹാരത്തിലൊക്കെ ഇവർ ഇന്ദ്രനീലം ധരിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് കണ്ടകശനി വന്നാലും ഏഴിൽ നിൽക്കുന്നവർക്ക് ഇവരുടെ തുണയ്ക്കാണ് കുറച്ച് കഷ്ടം വരിക പോയ നക്ഷത്രക്കാർക്ക് ഈ കാലയിൽ അവരുടെ തുണയായിട്ടുള്ളവർ തുണ എന്ന് പറഞ്ഞാൽ വിവാഹം കഴിച്ചവർക്ക് അവരുടെ ഭാ ഭർത്താവിന് കുറച്ച് അസ്വാസ്ഥ്യങ്ങൾ വരാം ഭാര്യയ്ക്ക് ഭർത്താവാണ് ക്ഷത്രയും ഭാര്യയ്ക്ക് കുറച്ച് അസ്വാസ്ഥ്യങ്ങൾ വരാം എന്നല്ലാതെ ഏഴിൽ നിൽക്കുന്ന ശനി അങ്ങനെയാണ് എന്നാൽ പോലും പൊതുവെ ഇവർക്ക് വ്യാഴത്തിൻ്റെ ഒരു നല്ല അനുഭവം ഇവർക്കുണ്ട് കാരണം ഒമ്പതിൽ നിൽക്കുന്ന വ്യാഴാണ് ആദ്യ കാലഘട്ടത്തിൽ പിന്നീടാണ് പത്തിലേക്ക് വരുന്നത് അപ്പോൾ വ്യാഴം ഇവരെ സംബന്ധിച്ച് വളരെ ഒരു ശോഭനമായൊരു കാര്യങ്ങൾ കിട്ടും കാരണം ശുക്രദശയൊക്കെ അനുഭവിക്കുന്നവർക്കാണെങ്കിൽ ആ കാലഘട്ടത്തിൽ വ്യാഴം കൂടി വരുമ്പോൾ അവരാഗ്രഹിക്കുന്ന വീട് പണി നല്ല വാഹനങ്ങൾ വാങ്ങാൻ ആഡംബര വസ്തുക്കളൊക്കെ വാങ്ങാനൊക്കെ പറ്റുന്ന ഒരു കാലഘട്ടം മുപ്പത് വയസ്സ് മുതൽ അമ്പത് വയസ്സ് വരെയുള്ളവർക്കൊക്കെ അതുപോലെ പതിനേഴ് വയസ്സ് മുതൽ പതിനേഴ് വർഷം ബുധൻ കിട്ടുന്നവർക്കൊക്കെ എന്താ ഴിഞ്ഞാൽ ആ ബുധൻ എന്ന് പറയുമ്പോൾ തന്നെ വ്യാഴത്തിൻ്റെ പുത്രനെ പോലെയാണ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യാഴത്തിൻ്റെ ആ മാറ്റം ഒമ്പതിൽ നിൽക്കുന്ന വ്യാഴം ഇവർക്ക് കുറേ ഗുണങ്ങൾ നൽകും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കാനൊക്കെ പഠിച്ചതൊക്കെ ഉറ ഉറപ്പിക്കാനും അതുപോലെ ആ പഠനം കൊണ്ട് ഇവർ പഠിച്ച വിദ്യയിൽ തന്നെ ജോലി കിട്ടാനും ആ വിദ്യയ്ക്ക് കൂടുതൽ കൂടുതൽ റിസർച്ച് നടത്താനും ഒക്കെ ഈ കാലഘട്ടം ഇവർക്ക് പ്രയോജനപ്പെടും കാരണം വ്യാഴം ഇവരുടെ ഇഷ്ടസ്ഥാനത്താണ് അവസാന കാലഘട്ടം ആകുമ്പോഴേക്കും കുറച്ച് പത്തിലെ വ്യാഴത്തിൻ്റെ കുറച്ച് അലച്ചിൽ വരും പിന്നെ ശനിയുടെ കാര്യം ശനി ജനുവരിയിൽ അഷ്ടമ ഭാവത്തിലേക്ക് വരുമ്പോഴും ചെറിയ ചെറിയ കഷ്ടങ്ങൾ വരും ഇവർ ആദ്യം മുതൽ സ്വാമി ഭക്തരാണ് അതായത് അയ്യപ്പ സ്വാമിയെ പ്രാർത്ഥിച്ചിട്ടും ശനീശ്വരനെ പ്രാർത്ഥിച്ചുമൊക്കെ ഇവരുടെ ബാല്യം അങ്ങനെ കഴിഞ്ഞു പോയിട്ടുള്ളത് കൊണ്ട് ശനി എപ്പോഴും ശനിയുടെ ഒരു അനുഗ്രഹം ഇവർക്കുള്ളത് കൊണ്ട് ഇവരുടെ ശനി ശനീശ്വരൻ്റെ അനുഗ്രഹം ഇവർക്ക് എപ്പോഴും ഉണ്ടാകും അതുകൊണ്ട് ശാസ്ത്രാവിന് നീലജനം കത്തിക്കുന്നതും അതുപോലെ തന്നെ എള് ഒഴിഞ്ഞു കളയുന്നതുമൊക്കെ എന്തെങ്കിലും ശനി നീചനായിട്ടൊക്കെ ഉണ്ടെങ്കിൽ ആ ദോഷം മാറാൻ അത് വളരെ സഹായകമാവും അപ്പം അതുകൊണ്ട് ശനീശ്വരനെ പ്രാർത്ഥിക്കുക കറ കഴിയുന്നതും ശനിയാഴ്ചകളിൽ കറുത്ത വസ്ത്രം ധരിക്കുന്നതും ഇവരുടെ അഷ്ടമശനിയുടെയും കണ്ടകശനിയുടെയൊക്കെ ദോഷം കുറയ്ക്കുന്നതിന് നന്നാവും പൊതുവെ പറഞ്ഞാൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് പൂയം നക്ഷത്രക്കാരെക്കുറിച്ച് അവരെ അവർക്ക് സാമാന്യം നല്ല ഫലങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിച്ചും ജലരാശിയിൽ നിൽക്കുന്നവർക്ക് കർക്കിടകരാശി എന്ന് പറയുന്നത് ഈ മത്സ്യബന്ധനത്തിന് പോകുന്നവർ കൃഷി ചെയ്യുന്നവർ അതുപോലെ ജല കപ്പൽ ജോലി കപ്പലിലൊക്കെ ജോലി ചെയ്യുന്നവർ മത്സ്യബന്ധനത്തിന് പോകുന്നവർക്കൊക്കെ കുറച്ച് നല്ല ഒരു കാലഘട്ടമാണ് ഇവർക്ക് വരുന്നത് അപ്പോൾ ആ ഒരു നന്മ കൂടി അനുഭവിക്കാൻ ഇവർക്ക് സാധിക്കട്ടെ ഏത് തൊഴിലേർപ്പെടുന്നവർക്കാണെങ്കിലും ശരി അവർക്ക് ഈ വർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് ഒരു ഗുണഫലങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവർ കഴിയുന്നതും ഈ ശനി നീചത്തിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഇന്ദ്രനീലം ധരിക്കുന്നതും പിന്നെ ചന്ദ്രൻ എന്തിനെങ്കിലും നീചത്തിലൊക്കെ ആണെങ്കിൽ അതിന് അവർ വെള്ള പേൾ അല്ലെങ്കിൽ ഓഫ് വൈറ്റിൻ്റെ പേളൊക്കെ ധരിക്കുന്നതും ശനിയാഴ്ചകളിൽ നീല അല്ലെങ്കിൽ കറുപ്പ് വസ്ത്രം ധരിക്കുന്നതും തിങ്കളാഴ്ചകളിൽ ഓഫ് വൈറ്റിൻ്റെ വസ്ത്രം ധരിക്കുന്നതും ഇവരുടെ ആ ദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കും അവരുടെ രാശിനാഥനായ ദുർഗയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക പൗർണമികളിൽ പൗർണമി പൂജയിൽ തന്നെ പങ്കെടുക്കുക നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുക അപ്പോൾ വരാ ഉന്ന ശത്രുദോഷങ്ങളും ദൃഷ്ടിദോഷങ്ങളും ഇവർക്ക് ദൃഷ്ടിദോഷം ദോഷങ്ങൾ വരും കാരണം ഇവരെടുത്തടിച്ച് വർത്തമാനം പറയുന്ന ദേവഗണത്തിൽ പെട്ടവരായത് കൊണ്ട് ആ മുന്നും പിന്നും നോക്കാതെ ചിലപ്പോൾ എടുത്തടിച്ച് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞേക്കും അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഇത് പറഞ്ഞ് പല ദൃഷ്ടിദോഷമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റുന്നതിന് നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ പോയി പാനക നിവേദ്യമൊക്കെ കഴിക്കുന്നതും വന്ന് ചേരാവുന്ന ദോഷങ്ങളുടെ തീവ്രത കുറയ്ക്കും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഇവർക്ക് ഒരു നല്ല വർഷമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് Nartunna Nanni Namaskaram